ഹലോ ഗായ്സ്, അപ്പൊ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോ ഞങ്ങളുടെ കഴിഞ്ഞ രണ്ട് വ്ളോഗ് നിങ്ങൾക്ക് കണ്ടു ഇഷ്ടപ്പെട്ടു എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പൊ അതേപോലത്തെ ഒരു വ്ളോഗും കൂടെ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നുണ്ട്. പക്ഷെ ഇന്നത്തെ വ്ളോഗിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇന്ന് ഞങ്ങൾ മീൻ പിടിക്കാൻ പോവാണ്. മീൻ പിടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് കൊറേ കാലത്തെ ഒരു ആഗ്രഹമാണ്. കാരണം നമുക്ക് വേനൽക്കാലത്ത് എന്തായാലും മഴ മീൻ പിടിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മള് ഇന്ന് ഒരു സ്ഥലത്ത് പോയിട്ട് മീൻ പിടിക്കാനുള്ള ഒരു പരിപാടിയാണ് ചൂണ്ടിട്ടിട്ട്. അപ്പൊ എങ്ങനെ ഉണ്ടാവും എന്നല്ല, എനിക്ക് മീൻ പിടുത്തം ഈ ഫിഷിംഗ് ഒക്കെ ഭയങ്കര ക്രേസ് ഉള്ള ഒരാളാണ് ഞാൻ. അപ്പൊ ഒരുപാട് നാളായിട്ട് ഞാനത് ശ്രമിക്കുന്നതാണ്. പക്ഷെ ഇപ്പൊ ഈ ഒരു മഴക്കാലം അടുത്ത് വന്നതോടുകൂടി നമുക്കത് ചെയ്യാൻ പറ്റുന്നുള്ളൊരു ഇത് വന്നപ്പോ ഉറപ്പിച്ചു. അപ്പൊ പിന്നെ എന്തായാലും അളിയനും പെങ്ങളൊക്കെ ഒന്ന് ഇവിടെ ഉണ്ട്. അപ്പൊ പിന്നെ ഞങ്ങൾ എല്ലാരും കൂടെ ഒരുമിച്ച് ഇന്നൊരു മീൻ പിടുത്തം ചെയ്യാനുള്ള ഒരു പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഇന്ന് പോണത് ഒന്ന് കൊടുമുണ്ട തീരദേശം ഭാഗത്ത് അവിടെയാണ്. അത് കഴിഞ്ഞിട്ട് നേരെ വെള്ളിയങ്കാലും പോകണം. അപ്പൊ രണ്ട് പ്ലാനിങ് ആണ് ഉള്ളത് ഇന്ന്. പിന്നെ പെരുന്നാളാണ്, എല്ലാണ്, ചൂണ്ടയില്ല, ഒന്നുമില്ല, ഒരു തേങ്ങയും വാങ്ങി നമ്മുടെ കയ്യിലൊന്നുമില്ല. കാരണം പ്ലാനിങ് അല്ലായിരുന്നു, പെട്ടെന്ന് ഇന്ന് കാലത്ത് തോന്നിയ ഒരു ഐഡിയ ആയിരുന്നു. അപ്പോ ഇന്ന് അതൊക്കെ സംഘടിപ്പിച്ച് എല്ലാം സെറ്റാക്കിയിട്ട് വേണം ഞങ്ങൾക്ക് ഇന്ന് പോവാനായിട്ട്. നോക്കി നോക്കട്ടെ എന്താവും എന്നുള്ളത്. അപ്പൊ എന്തായാലും മറക്കാതെ നിങ്ങൾ വ്ളോഗ് ഒന്ന് കണ്ടു നോക്കി. പിന്നെ കഴിഞ്ഞ രണ്ട് വ്ളോഗിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വ്യത്യാസങ്ങളോ അഭിപ്രായങ്ങളോ എന്തെങ്കിലും ഒക്കെ പറയാനുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാൻ മറക്കരുത്. ഓക്കെ ഗായ്സ്, അപ്പൊ എന്തായാലും ഓൺ ദ വേ. ഹായ് പറടാ. ഹായ്, പേര് പറയാ. കിച്ചന്റെ പേര് പറ. ധ്രുവ്. ധ്രുവ്, ധ്രുവ് നിന്നേ. അവന്റെ കൈ നോക്ക് പാവം. എന്നാലും എന്തോ ഒന്ന് പറ്റിയത്, കളിക്കണ വണ്ടിയും എന്തോ കേറി പിടിച്ചിട്ട് ഇതായിട്ട് ചെറിയ മുറി ഒക്കെ ആയി ഞങ്ങൾക്ക് അല്ലേ. ഓ, അവിടെയും തട്ടിണ്ടോ? ഒഴിച്ചോടാ പാവം കൊച്ച്. അത് മിഞ്ഞാന്ന് നമ്മള് ഇവിടെ പോയപ്പോ അല്ലേ. പെരിച്ചായോ? ഇന്നത്തെ ദിവസം നമ്മുടെ നിങ്ങളുടെ ഹീറോനെ നിങ്ങൾ കണ്ടില്ല. ഡേ, നിങ്ങളുടെ ഹീറോ ഇപ്പൊ എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അവൻ തന്നെ അറിയില്ല എന്താ ചെയ്യുന്നുള്ളത്. വായും പൊളിച്ച് നോക്കിക്കണ്ട എന്തൊക്കെ. പ്രിത്തു, അച്ഛടെ മുത്തെവിടെ? ഓ, ഞങ്ങള് പുത്തൻ ഉടുപ്പൊക്കെ ഇട്ടിക്കണ്. പിറന്നാളിന് ഗിഫ്റ്റ് കിട്ടിയ കൊറേ ഉടുപ്പുണ്ട് ഞങ്ങളുടെ കയ്യില്. ഇവര് തമ്മിൽ ഭയങ്കര കൂട്ടാണ് കേട്ടോ ഗൈസ്, നല്ല വൈബിലാണ് ഇവര്. നിങ്ങള് രണ്ടുപേരും സെയിം കളറാണല്ലോ, ഒന്ന് റെഡാണല്ലോ. സൂര്യമാമനിക്കും റെഡാണല്ലോ പാന്റ് മാത്രം. യെസ്, ഞങ്ങൾ ചൂണ്ടയ്ക്കുള്ള ഇത് തയ്യാറാക്കുകയാണ്. ആദ്യം സ്റ്റിക്ക് നമുക്ക് റെഡിയാക്കണം ചൂണ്ട ഇടാനുള്ള. പിന്നെ ഈര, കൊളത്ത്, എല്ലാ കാര്യങ്ങളും നമ്മൾ പുറത്തുനിന്ന് മേടിക്കണം. ഹലോ ഗായ്സ്, അപ്പൊ ഞങ്ങൾ എല്ലാരും പുറപ്പെട്ട് കഴിഞ്ഞു കേട്ടോ. ഞങ്ങൾ നേരെ മീൻ പിടിക്കാൻ പോകുന്നു. അതെ, ഇവൾക്ക് അറിയില്ല, ഇവൾക്ക് ഇവള് ഫസ്റ്റ് ടൈമാണ് ആ ഒരു സ്ഥലത്തേക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ ഞങ്ങൾ എന്തായാലും ഒന്നവേ പോണ വഴിക്ക് വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് പങ്കുവെക്കാം. ഇന്ന് നമുക്കൊരു പൊടി പിടിക്കണം, അതാണ്. കുട്ടിയും ഒക്കെ അങ്ങോട്ട് പോയിക്കണ്, കുട്ടാപ്പ് കൊടുത്ത് കൊണ്ടായി. ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും മാത്രമാണ് നിക്കുന്നത്. ഇനിയിപ്പോ നേരെ പോണം, പരിപാടി ഉഷാറാക്കണം. അതെ അതെ. അപ്പൊ എന്തായാലും ഞങ്ങൾ ഓണ്ട് വേ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാം. ഓക്കെ, വ്ളോഗ് മറക്കാതെ ഫുൾ ടൈം കാണാൻ നോക്കണം. നമ്മുടെ പരിപാടികളിലെല്ലാം സെറ്റാക്കാൻ വേണ്ടിട്ട്. ഓക്കെ, ഇനി നേരെ നമ്മള് കൊടുമുണ്ട തീരദേശം അവിടെ പോകുന്നു, മീൻ പിടിക്കുന്നു, പരിപാടി കളറാക്കുന്നു. അങ്ങനെ ഗായ്സ്, കൊറേ നേരത്തെ തെരഞ്ഞെടുപ്പിനൊടുവിൽ ഞങ്ങൾക്ക് കിട്ടിയ ചൂണ്ടകളാണിത്. കൊറേ തപ്പിട്ടോ, ഒന്ന് കടകളൊന്നും ഉണ്ടായിരുന്നില്ലേ. മറ്റേ പെരുന്നാളിന്റെ ഒക്കെ ടൈം ആയതുകൊണ്ട് ഫുള്ള് കടകൾ ലീവായിരുന്നു. പിന്നീട് ഭയങ്കര ഘോഷ പരിപാടിയാണ്. സോണിയും ചെക്കനും ഇരിക്കണ നോക്കി നോക്കുക, ആകെ ഇറുക്കി പിടിച്ചിട്ടായിരിക്കണ്. കാരണം നാലഞ്ച് പേരായിട്ട് ഞങ്ങൾ പോയത്. അങ്ങനെ ഞങ്ങൾ കൊടുമുണ്ട തീരത്ത് കൂടെ പനയോര വീഥികളിലൂടെ യാത്ര ആരംഭിച്ചു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ഒരു ഉച്ച മൂന്ന് മണി ടൈമിലായതുകൊണ്ട് നല്ലൊരു വൈബായിരുന്നു. ഭക്ഷണവും കാര്യങ്ങളൊക്കെ മുൻകൂട്ടി കഴിച്ചുകൊണ്ട് പിന്നെ അന്നേരം വിശപ്പും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നല്ല ഒരു കാഴ്ച ഭംഗിയിലൂടെ യാത്ര ആരംഭിച്ചപ്പോൾ ഭയങ്കര ഒരു രസമായിട്ട് തോന്നി നമുക്ക് ഒരു മീൻ പിടുത്തം. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തി. ഇതാണ് തീരദേശം കൊടുമുണ്ട റൂട്ടിലുള്ള മീൻ പിടിക്കാനുള്ള ഒരു കേന്ദ്രം. യെസ്, അങ്ങനെ ഫൈനലി ഞങ്ങൾ ഇവിടെ എത്തിരിക്കുകയാണ് മീൻ പിടിക്കാനുള്ള സ്ഥലം. ഇത് മീൻ പിടിക്കുന്ന സ്ഥലം മാത്രമല്ല കേട്ടോ, നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസും കൂടെയാണ് ഇവിടെ. ഓ, ഇതാണ് നമ്മളുടെ സ്ഥലം, മീൻ പിടിക്കുന്ന സ്ഥലം. തീരദേശം റോഡിലുള്ള മീൻ പിടിക്കുന്ന സ്ഥലമാണ്. അത് വളയുണ്ടല്ലോടാ, വേറില്ല. ഇവിടെ പിടിക്കണൊക്കെ പിടിക്കണ്ട്. ഇത് മെയിൻ മീൻ പിടിക്കണ ഏരിയ ഇത്.
ഞാൻ ഫസ്റ്റ് അയച്ചോട്ട് ഇനി ഒറ്റം കെട്ടണം. അത് ഒരുക്കണ്ടേ എങ്കിലും പോരൂലേട്ടി. മാമ ഒന്ന് കെട്ടേണ്ട ക്ഷീണം മാറ്റില്ല. നോക്കി നടക്കാൻ പ്ലേറ്റ് ഒക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ എങ്ങനെ മീൻ പിടിക്കാൻ വേണ്ടി പോവുകയാണ്. ഫിഷർ ഒരു സോണി ഇവിടെ വന്ന് നിക്കുന്നുണ്ട് ഗൈസ്. എടി അതിന്റെ കുളത്ത് നോക്കണം കേട്ടോ, കൈമ കയറണ്ട, കൈമ കയറിയ പണിയാ. ഗൈസ് അപ്പോൾ ഞങ്ങൾ പിടിക്കാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. ഗൈസ് ഗൈസ് രണ്ട് മൂന്ന് സെറ്റ് ആൾക്കാരൊക്കെ മീൻ പിടുത്തം കാര്യങ്ങളെല്ലാം ഉണ്ട് ഗൈസ്. ഇത് മീനിനുള്ള തീറ്റയാണ് കേട്ടോ, നമ്മുടെ കോഴീൻ്റെ കുടലില്ലേ, അതാണ് ഞങ്ങൾ ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത്. കുറച്ച് ടാസ്ക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ മീൻ പിടുത്തം തുടങ്ങാൻ പോവാണ് കേട്ടോ. ആൾറെഡി അവിടെ രണ്ട് സെറ്റ് പേര് മീൻ പിടിക്കുന്നുണ്ട്. അപ്പോൾ ഐശ്വര്യമായി ഞാനത് ഇടാൻ പോകണേ. ആദ്യം ആരും മീൻ പിടിക്കാൻ നോക്കാം. കുറേ നേരമായി ഗായ്സ് ഒരാളവിടെ പോയി മീൻ പിടിക്കുക എന്നുള്ള വ്യാജ്യം നിൽക്കുന്നു. സത്യം പറഞ്ഞ ഇതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല, വെറുതെ അവിടെ പോയി വെറുതെ നിന്ന് സമയം കളയുകയാണ് രാഹുൽ. എന്താ ചെയ്യാ, എന്തെങ്കിലും കിട്ടിയോ? മണ്ടന്മാരായോണ്ട് കുഴപ്പമില്ല. ഇപ്പൊ വന്നിട്ട് ഏകദേശം ഒരു 2 മണിക്കൂറായിട്ടുണ്ട്. ഈ 2 മണിക്കൂറിൽ കിട്ടാവുന്ന അത്ര മീനിന് ഞങ്ങൾ തീറ്റിട്ട് കൊടുത്തു. അതെ, അവരത് തിന്നിട്ട് സുഖമായിട്ട് പോയി കടന്നിട്ടുണ്ട്. അപ്പൊ ഒടുവിലെ ഒരു 3 മണിക്കൂറ് ശ്രമത്തിനൊടുവിൽ നമ്മൾ മീനിന് ഒരുപാട് തീറ്റ കൊടുത്തിട്ടുണ്ട്. മീനുകൾക്കൊന്നും ഇപ്പൊ ഇഷ്ടമല്ലേ തോന്നുന്നുണ്ട് മീൻ പിടിക്കുന്നത്. അതുകൊണ്ട് ഒരു നാറുകളും വന്നിട്ട് വന്നില്ല പിടിക്കാനായിട്ട്. ഞങ്ങൾ എന്തായാലും ഒരു മീനിനെങ്കിലും പിടിക്കും, ഒറ്റ മീനിനെ. അങ്ങനെ മുങ്ങല്ലേ, വെള്ളം കുടിക്കുവാര്. ഇതാണ് മീനടാ, മീൻ മീൻ. എടാ അനക്കിപ്പൊ പേടിയില്ലേ? അവന് മീൻ പിടിക്കും. കാരണം അത് നമുക്ക് ഇടാൻ പറ്റൂല. ഹലോ ഗൈസ്, അപ്പൊ അങ്ങനെ അങ്ങനെ ഒരു കൂളിയൊക്കെ പാസ്സാക്കി നമ്മളിങ്ങനെ നേരെ ഇനി തിരിക്കട്ടോ. സമയം ഇപ്പൊ 5-5 മണിയായി. മീൻ പിടുത്തൊക്കെ പോയതാണ്, പക്ഷെ മീൻ പിടിക്കാനൊന്നും മീനൊന്നും കിട്ടിയില്ല. ആകെ മൂഞ്ചി തെറ്റിപ്പോയി ഗൈസ്. ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ്. അങ്ങനെ മീൻ പിടിക്കലിന്റെ ക്ഷീണൊക്കെ ഞങ്ങൾ പാനിപ്പൂരി കഴിക്കാന്ന് വിചാരിച്ചു. നല്ല അടിപൊളി ബെസ്റ്റ്, നല്ലൊരു ക്വാളിറ്റി സാധനമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് ആദ്യം സേവ് പൂരി പിന്നെ പാനിപ്പൂരി, ഇത് രണ്ടുമാണ് ഓർഡർ ചെയ്തത്. കണ്ടിട്ടാണ് സാധനം, നമ്മൾ ഒരു വെറൈറ്റി. നമുക്ക് ഞാനെന്ന് വെച്ചാൽ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട്. ഞാൻ കോയമ്പത്തൂർ ഉള്ള ടൈമിൽ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു.
ഇപ്പോഴാണ് ഞാൻ അത് രണ്ടാമത് കഴിക്കുന്നത്. പിന്നെ വീട്ടിൽ നമ്മൾ അതിന്റെ പാക്കറ്റ് കിട്ടില്ല, അത് വെച്ചിട്ട് നമ്മൾ ഒരു ഷോപ്പിൽ നിന്ന് കടയിൽ വഴിയോരത്ത് നിന്ന് കഴിക്കുമ്പോൾ ഫസ്റ്റ് ടൈമാണ്. ഒരു പ്രത്യേക ടേസ്റ്റ് ഒക്കെ ഉണ്ട്, ബംഗാളി ടച്ച് ഒക്കെ ഉണ്ട്. ഇത് കണ്ടിട്ട് പുറത്തോട്ടിനാണെങ്കിൽ ഭയങ്കര കരച്ചില്ല, എനിക്കാരും തരുന്നില്ലേ, എനിക്കാരും തരുന്നില്ലേ. അവന് കൊടുത്ത് കഴിഞ്ഞപ്പോൾ അവൻ്റെ എക്സ്പ്രഷൻ ഒന്ന് കാണണം കേട്ടോ, അത് ഭയങ്കര രസമാണ്. കേട്ടോ എക്സ്പ്രഷൻ, അവരെന്തോ പോലെ ആയിരിക്കുന്നു സത്യം. ഗൈസ്, അങ്ങനെ അവസാനം ഫൈനലി നമ്മൾ വീട് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഒരുപാട് കളിയും ചീരിയും നടന്ന് ഒക്കെ നനഞ്ഞ് കുളിച്ച് പപ്പട പരിപാടായി. ആ ഇറങ്ങ് ഗൈസ്. അപ്പൊ അങ്ങനെ നമ്മൾ ഫൈനലി വീട് എത്തിച്ചേർന്നിരിക്കുന്നു. ഇനി ഇവര് പോവാനുള്ള പരിപാടിയാണ്. അലേനും ഞങ്ങളൊന്ന് പോവാണ്, അവർക്ക് ഇറങ്ങണം എന്നാണ് പറയുന്നത്. ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ വൈബ് അടിച്ചിട്ട് ഇരിക്കാറുണ്ട്. ഓക്കെ, ഞങ്ങൾ ഒന്ന് ഇവരെ പറഞ്ഞയച്ചിട്ട് വരാവേ.